സ്റ്റോർ എടുത്ത് പെർഫെക്റ്റ് ആപ്പ് ലോക്ക് നോക്കുക, സെർച്ച് ചെയ്യുക. എന്നിട്ട് ആ പെർഫെക്റ്റ് ആപ്പ് ലോക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. അത് ഇൻസ്റ്റാൾ ചെയ്ത് അതുകൊണ്ട് അതിൻ്റെ സൈസ് വളരെ കുറവാണ്, 9.8 MB ഉള്ളു. പിന്നെ അത് 10 മില്യൺ ഡൗൺലോഡ്സ് ഉണ്ട്. ബെസ്റ്റ് ആപ്പാണ്, ഞാൻ പറഞ്ഞു വരാൻ ഒരു പെർഫെക്റ്റ് ആപ്പ് ആപ്പ് തന്നെയാണ്. എൻ്റെ പേര് വരാനാണ്, പെർഫെക്റ്റ് ആപ്പാണ്. ഞാൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ആദ്യം പറഞ്ഞാൽ. അവർ പറഞ്ഞിട്ട് 7 നമ്മൾ അടിച്ചു കൊടുക്കുക. അപ്പം നമ്മൾ ഇത് ആപ്പ് ഓപ്പൺ ആവുകയാണ്. അതിനുശേഷം നമുക്ക് കുറച്ച് പെർമിഷൻ അലോ കൊടുക്കണം. ഇത് ഗോ ടു സെറ്റിംഗ്സ് സ്ക്രീൻ കൊടുക്കുക. അതിനുശേഷം എല്ലാത്തിനും അലോ കൊടുക്കുക. എല്ലാത്തിനും പെർമിഷൻ കൊടുക്കുക. അതിനുശേഷം എൻ്റെ ഇൻ്റർഫേസിൽ നമ്മുടെ പിന്നെ പാസ്വേഡ് ഉണ്ട്. പാസ്വേഡ് നമുക്ക് 123321 കൊടുക്കാം. കൺഫേമിന് 123321. പിന്നെ ഒരു മെയിൽ ID സെറ്റ് ചെയ്യാറുണ്ട്. എന്നിട്ട് ഓക്കെ. അതിനുശേഷം എൻ്റെ ഹോം സ്ക്രീനിൽ നമുക്കുള്ള ആപ്പ് എല്ലാം ഉണ്ട്. ഫോൺ ആപ്പുകളുണ്ട്, അല്ലെ ഇൻസ്റ്റാൾ ആപ്പുകളെല്ലാം ഉണ്ട്. അതിൽ നമുക്ക് ആവശ്യമുള്ള ആപ്പ് ചൂസ് ചെയ്ത് ലോക്കിൻ്റെ സിമ്പിൾ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം വാണിംഗിൻ്റെ സിമ്പിൾ ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മുടെ ലോക്ക് ആക്റ്റീവ് ആവുകയാണ്. ഈ വാണിംഗിൻ്റെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഫേക്ക് ആണ്. അത് ക്ലിക്ക് ചെയ്യുക. അടുത്ത് നമ്മൾ ലോക്ക് ചെയ്ത് വെച്ച വാട്സപ്പ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അത് ഓപ്പൺ ചെയ്യുമ്പം ഫോഴ്സ് ക്ലോസ് എന്ന് പറഞ്ഞു വരും. അപ്പം സ്വാഭാവികമായിട്ടും ആർക്കും ഡൗട്ട് വന്നാത്തൊരു ആപ്പ് ആപ്പിൻ്റെ ഡിസൈനിങ് ആണത്, ഫോർ ക്ലോസ് എന്ന് പറഞ്ഞു വരും. അടുത്ത് നമുക്കിത് എങ്ങനെ ഓപ്പൺ ചെയ്യണേ നോക്കാം. വാട്സപ്പ്, അതിന് വാട്സപ്പ് എടുത്തിട്ട് ആ ഫോഴ്സ് ക്ലോസിൽ ലോക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചാൽ ലോക്ക് അടിക്കുക. 123321. അപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ആയി. ഡോക്ടർ ക്രേസി ക്രിയേഷൻസ് ദ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതിൽ അടുത്ത് പറഞ്ഞ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വന്നിറങ്ങും. ഈ ആപ്പ് ലോക്കിൻ്റെ നോട്ടിഫിക്കേഷൻ അത് നമുക്ക് മാറ്റാൻ അതിൻ്റെ ഒരു ലോങ് പ്രസ് കൊടുത്ത് നോട്ടിഫിക്കേഷൻ ലോങ് പ്രസ് കൊടുത്ത് സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തിട്ട് നോട്ടിഫിക്കേഷൻ ബാർ നമ്മൾ ഓഫ് ചെയ്തിരിക്കുക. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ആപ്പ് ഓപ്പൺ ആക്റ്റീവ് ആയിരിക്കും. നിങ്ങൾ എപ്പോഴും സെക്യൂർ ആയിരിക്കും.